കഴിവില്ല, ലോകത്തൊരു ശക്തിക്കും കഴിവില്ല. കഴിവ് മുഴുവനും അല്ലാഹുവിനാണ്. അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ. എല്ലാവരും ചൊല്ലിക്കൊളി, ഏത് ടെൻഷനും മാറാനുള്ള ദിക്ർ. ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ദവാഉൻ മിൻ തിസ്അതിൻ വ തിസ്ഈന ദാഅൻ. 99 രോഗങ്ങൾക്ക് ശമനാണ് ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐസറുഹൽ ഹമ്മു, അതിലേറ്റവും സിമ്പിളായ രോഗം അൽ ഹമ്മു, ടെൻഷനാണ്. ടെൻഷൻ കാരണം ടെൻഷനാണ് മനസ്സിന് ബാധിക്കുന്നൊരു സംഗതി. മനസ്സാണ് ഏറ്റവും വലിയ ശക്തിയുള്ള വസ്തു. മനസ്സാണ്, മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്, മനക്കരുത്ത് കൊണ്ടാണ് ഏത് കാര്യവും മനുഷ്യന് നേടാൻ സാധിക്കുക. മനക്കരുത്ത് തന്നെ വളരെ വലുതാണ്. മനക്കരുത്തില്ലാത്ത ആളുകൾക്കൊന്നും നേടാൻ കഴിയില്ല. ക്ഷമയില്ലാത്തവർ, സഹനമില്ലാത്തവർ, ഒരാൾ ചൂടായി വെറുപ്പൂടിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴേക്ക് അതിന് പകരം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കുമ്പോഴേക്ക് പകരം ആക്രമിച്ചേ പറ്റൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും തീരെ മനക്കരുത്തില്ലാത്തവരാണ്. മറിച്ച് കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ് എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചോളം വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. കാരണം അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. എന്ത് വൈരാഗ്യം, എന്ത് വിദ്വേഷം? അല്ലാഹു തആല ഒരാളെ കൽബിൽ നല്ലത് തോന്നിപ്പിച്ചെടുത്താലും അവൻ നല്ലവനും, അല്ലാഹു തആല നല്ലത് തോന്നിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ എന്തെല്ലാമോ ചെയ്യും. അപ്പോൾ അവനോട് നമുക്ക് സഹതാപമുണ്ടാണ്. അപ്പോൾ നമ്മളൊരാൾ ചീത്ത പറഞ്ഞയാളോട് സഹതാപമുണ്ടാണ്. കാരണം അയാൾ എന്തായി, നല്ലത് പറയാനുള്ള തൗഫീക്ക് ഭാഗ്യമായി കിട്ടിയില്ല. നമുക്കിപ്പോൾ ഒരാൾക്ക് കോഴിപ്പിന് രോഗം ഉണ്ടായാൽ അയാളുടെ വെറുപ്പാണ്. അരി നമുക്ക് സഹതാപമാണ്, അല്ലാഹു കാക്കട്ടെ. ഇനി വേറൊരു രോഗം വന്നാലോ, സഹതാപമാണ്. ഇതുപോലെ മനസ്സിന് രോഗം പിടിപെട്ടവൻ, ശരീരത്തിന് രോഗം പിടിപെട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് മനസ്സിൻ്റെ രോഗം. മനസ്സിന് രോഗം പിടിപെട്ടവൻ അവനാണ് അഹങ്കാരിയാകുന്നത്, അവനാണ് അസൂയക്കാരനാണ്, അവനാണ് വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്, അവനാണ് അവിശ്വാസിയാകുന്നത്, അവനാണ് പുത്തൻവാദിയാകുന്നത്, അവനാണ് യുക്തിവാദിയാകുന്നത്, അവനാണ് നിരീശ്വരവാദിയാകുന്നത്, അവനാണ് മതവിരോധിയാകുന്നത്, അവനാണ് തീവ്രവാദിയാകുന്നത്. മനസ്സിന് രോഗം പിടിച്ചവൻ. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ മുഅ്മിനീങ്ങളെ ലക്ഷണം ആദ്യം പറഞ്ഞു, പിന്നെ അവിശ്വാസികളെ ലക്ഷണം അവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു, ശേഷം പറഞ്ഞു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ വബിൽ യൗമിൽ ആഖിർ. ഞാൻ അല്ലാഹനെ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖിയാമത്ത് നാൾ കൊണ്ടൊക്കെ വിശ്വസിച്ചു എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. പക്ഷേ ഒമാഹു ബി മുഅ്മിനീൻ, അവർ വിശ്വസിച്ചവരല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അല്ലാഹനെയും സത്യവിശ്വാസികളെയും ചതിക്കാൻ നടക്കുന്നവരാണ്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവരവരെ ശരീരത്തെ തന്നെയാണ് ചതിക്കുന്നത്. അല്ലാഹ്ക്ക് ഇവിടെ ഒന്നും വരാനില്ല, മുഅ്മിനീങ്ങൾക്കും ഒന്നും വരാനില്ല, അവർ ചതിക്കുന്നത് അവരെ തന്നെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ആ കപട വിശ്വാസികൾ മേലെ നല്ല വിശ്വാസം കാണിക്കുക, ഉള്ളിൽ യാതൊരു വിശ്വാസവുമില്ല. എന്താണ് സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജാതി ആൾക്കാരാണ്. അലാമത്തുൽ മുനാഫിഖ്, കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു എന്ന് പറഞ്ഞു, ഇതാ ഹദ്ദസ കദിബ, വർത്തമാനം പറഞ്ഞാൽ കള്ളത്തനം പറയുക, വൈദത്തുമിന ഹാമന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, വൈദാ വൈദ ഖലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക. ഇതൊക്കെ കപട വിശ്വാസിയുടെ ലക്ഷണമാണ്. വൈദാ ഹാസമ ഫജറാന്നുണ്ട് ഒരു ഹദീസിൽ, തെറ്റിയ തോന്നിയാസം പറയും. അതുവരെ നല്ല നിലയ്ക്ക് ജീവിച്ച തെറ്റിയപ്പോൾ പിറ്റേന്ന് മുതൽ കടുത്ത തോന്നിയാസം പറയും. അതുവരെയുള്ള എല്ലാ ബഹുമാനം പോയി, ആദരവും പോയി, സ്നേഹവും പോയി, എല്ലാം പോയി, അങ്ങനെയുള്ളൊരു ടീം. അതാണ് കപടവിശ്വാസികളെ ലക്ഷണമാണ്. അല്ലാഹു അതിൽ നിന്ന് കാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏത് കക്ഷികളാണെങ്കിലും അല്ലാഹുവിൽ ശരിയായ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, അന്നെയാണ് കൊടുക്കുന്നവനും തടയുന്നവനും ഉറപ്പുണ്ടോ, എന്നാൽ ഒന്നും ഉണ്ടാവില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വന്തം സഹോദരന്മാർ കൊണ്ടുപോയിട്ട് പൊട്ടക്കണ്ടിലെറിഞ്ഞു, എന്നിട്ട് ചെന്നായ പിടിച്ചു പോയി എന്ന് എൻ്റെ വാപ്പാനോട്, യഖൂബ് നബി അലൈഹി സ്വലാമിനോട്. എന്നിട്ട് അവരെല്ലാ തോന്നിയാസവും ചെയ്തു. യൂസുഫ് നബിക്ക് അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ച് തടയാൻ ആർക്കൊണ്ടും കഴിയുമോ? അവർ ചെയ്തൊക്കെ വെറുതെയായി എന്നല്ലാതെ എന്താ? അവസാനം പിന്നെ അവരൊക്കെ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ ഭക്ഷണവും ചോദിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട സാഹചര്യം അല്ലാഹു തആല ഉണ്ടാക്കി. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിന് എന്തെങ്കിലും ഒരു ആക്ഷേപം അവരെ പേരിൽ ഉണ്ടാക്കിയോ, എന്തൊക്കെ പറഞ്ഞു, നിങ്ങളെന്തേ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ മോശക്കാരല്ലേ എന്ന് പറഞ്ഞില്ല. തസ്രീബ് അലൈക്കും ലഹും, നിങ്ങളെ പറ്റി യൂസുഫ് നബി അലൈഹി സ്വലാം. അതാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കേണ്ട സ്വഭാവം. ഉഖ്റവിയായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും പകർത്തുന്ന സ്വഭാവം. ഈ സ്വഭാവം നമുക്കും കിട്ടാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കണം, നമ്മളും ദുആ ചെയ്യണം. നല്ല സ്വഭാവം, ആരോടും വൈരാഗ്യം വിദ്വേഷമില്ലാത്ത സ്വഭാവം. അതോടുകൂടി മനസ്സ് കൽബ് നന്നാകണമല്ലോ. അത്തക്വ ഹാഹുന, തക്വ ഇവിടെയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്ത് കടക്കാനല്ല ആരാ. ഇന്നലെ ഞാനൊരാൾ സംസാരിക്കുമ്പോൾ, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്ന സംഘടനക്കാർ സ്വർഗത്തിൽ അങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞു, ഏത് സംഘടനയായിട്ടും കാര്യമില്ല, തെക്കുവുണ്ടെങ്കിലേ സ്വർഗത്ത് കാണുകയുള്ളൂ.
സംഘടന എന്നല്ല ചോദിക്കുക. വിരുദ്ധത്തിൽ മുത്തഖി എന്ന് അള്ളാഹു തആല പറഞ്ഞു, തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ. അപ്പോൾ സംഘടന സ്വീകരിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വാലിഹികളുടെ സംഘടന സ്വീകരിക്കണം, അത് വേറെ ഒന്നാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം. അപ്പോൾ സത്യവാന്മാരായ ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കാവും. നമ്മൾ എവിടെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും ചേരാൻ പാടില്ല, അത് ഉറപ്പാണ്. നമ്മൾ ഇവിടെ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ തന്നെ സത്യവാന്മാരുടെ കൂടെ അല്ലാതെ ബിസിനസ് നടത്തിയാൽ നമ്മളെ ബിസിനസ്സിൽ നമ്മൾ പൊട്ടും, നമുക്ക് അപകടം വരും. എന്നാൽ ആഖിറത്തിൻ്റെ ബിസിനസ്സാണ് നമ്മുടെ ദീനീ പ്രവർത്തനം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്നലഹുമുൽ ജന്ന, സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ശരീരങ്ങളും സമ്പത്തുകളൊക്കെ മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു തആല വാങ്ങി എന്നാണ് ഖുർആൻ പറഞ്ഞത്. പൈസക്ക് വാങ്ങിയാൽ മതിയാ പറഞ്ഞത്, സ്വർഗം വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആരുമായിട്ടാണ് പങ്കെടുക്കുന്നത്, ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്, അത് സാലിഹീങ്ങളുമായിട്ടായിരിക്കണം. സാലിഹീങ്ങളല്ലെങ്കിൽ നമ്മളെന്താവും, ഗൈബത്തുറയെന്ന് കേട്ടുകൊടുക്കേണ്ടി വരും, നമീമത്തുറയെന്ന് കേട്ടുകൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുത്തൻ വേറൊരു ആലിമിനെ കുറ്റം പറഞ്ഞ് അത് ഈ പറയുന്നവൻ ആലിമായാലും നമ്മൾ കേട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടിയതിൽ പങ്കായി, ആലിമിൻ്റെ മാംസം തിന്നാൽ അത് വാസ്തവത്തിൽ നഞ്ഞാണ്, ആഖിറത്തിൽ ഈമാൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് ആഖിറം തന്നെ നഷ്ടപ്പെട്ടവൻ കാരണമാണ്. അപ്പോൾ നമ്മൾ കൂടുന്നത് ആരോടെയായിരിക്കണം, ആരെ കൂടെ ആയിരിക്കണം, കൂനുമായ സ്വാധിക്കും, സത്യവാന്മാരുടെ കൂടെ മാത്രമേ നമ്മൾ കൂടാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ കാലത്ത് പറയേണ്ട ഒരു വിഷയമാണത്. കാരണം ആളുകളെന്താ സ്വഭാവം എന്നറിയോ, ഇപ്പോൾ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ അവർക്ക് കുറേ കോമാളിക്കളികളുണ്ട്. അതിനെ ഒരു പരിഹസിച്ച്, അള്ളാഹിനെ പരിഹസിച്ചുകൊണ്ട്, ഖുർആനെ പരിഹസിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവരൊരുപാട് ക്ലിപ്പുകൾ ഇറക്കും അവരെ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും പലതും ഇറക്കും. ചില ആളുകളൊക്കെ എന്തായാലും പറയുന്നത് നോക്കട്ടെ എന്ന് ചോദിച്ച് കണ്ടു നോക്കും, പച്ച ഹറാമാണ്. അത് കണ്ടു നോക്കലും കേട്ടു നോക്കലും പച്ച ഹറാമാണ്. അള്ളാഹു തആല നമുക്ക് ആയുസ് തന്നത് എന്തെങ്കിലും കാണാനല്ല, എന്തെങ്കിലും നോക്കാനല്ല, എന്തെങ്കിലും കേൾക്കാനല്ല. നമുക്ക് അള്ളാഹു തആല കാത് തന്ന് ആവശ്യമുള്ളത് കേൾക്കാനാണ്. അള്ളാഹു നമുക്ക് കണ്ണ് തന്ന് ആവശ്യമുള്ളത് കാണാനാണ്. നമുക്ക് അള്ളാഹു നാവ് തന്ന് ആവശ്യമുള്ളത് സംസാരിക്കാനും ആവശ്യമുള്ള ദിക്റുകൾ ചെല്ലാനൊക്കെയാണ്. അങ്ങനെ ഓരോന്നും അള്ളാഹു തന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാൻ, അനാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിന് ഒന്നും തന്നിട്ടില്ല. അള്ളാഹിനെ പരിഹസിക്കുന്നത് കാണാൻ വേണ്ടി നമ്മളെ കണ്ണ് ഉപയോഗിക്കാൻ പാടുണ്ടോ? അള്ളാഹിനെ പരിഹസിക്കുന്നത് കേൾക്കാൻ വേണ്ടി നമ്മളെ കാത് ഉപയോഗിക്കാൻ പാടുണ്ടോ? അള്ളാഹെന്ന കാതല്ലേ ഇത്? അള്ളാഹു തആലനെ പരിഹസിക്കുന്നത് കേൾക്കാൻ വേണ്ടി നമ്മളെ കാത് ഉപയോഗിക്കാൻ പറ്റുമോ? അള്ളാഹിനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ പോയി ഇരിക്കാൻ വേണ്ടി നമ്മളെ ശരീരം ഉപയോഗിക്കാൻ പറ്റുമോ? അള്ളാഹുവിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹുവിനെ നമ്മൾ പരിഹസിക്കുന്ന, അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹുവിനെ ഇയ്യത്തി പറയുന്ന. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന്, അയാൾ വന്നത് ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ് ഈ പിന്നെ ഈ സുന്നി മുജാഹിദ് അതിലിപ്പോൾ ആരാണിപ്പോൾ സ്വർഗത്തിലെത്തുകൾ അങ്ങ് എന്ന് നോക്കിയാലേ മനസ്സിലാവുന്നവർ. ഞാൻ പറഞ്ഞ് അങ്ങ് എന്ന് നോക്കിയിട്ട് മനസ്സിലായിട്ട് എന്താ കാര്യം, ഇയാൾ എന്തോ ഒരു മഹാ എന്തോ വിറക്കടാ പറഞ്ഞത്, ഇയാൾ ആടെ എത്തിയിട്ട് മനസ്സിലായെന്താ ചെയ്യുക, എന്നാൽ ഞാൻ പോയി തിരിച്ചു വരട്ടെ എന്ന് ചെയ്യാം, എന്നാൽ പിന്നെ ഈ ബിസിനസ് മാറ്റി വേറെ ബിസിനസ് എടുക്കാറ്, അല്ലെങ്കിൽ ഈ പാർട്ടി മാറി വേറെ പാർട്ടി മാറാം, അതുപോലെ പാർട്ടി മാറാൻ പറ്റുമോ? ഇവിടെ മരിച്ചതിന് ശേഷം ആദ്യം തന്നെ ആലോചിക്കേണ്ടത്, തീരുമാനം എടുക്കേണ്ടതിനെ പറ്റി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തതിൽ ഒരു കാര്യം എന്താ അറിയോ, എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയാകുന്നു എന്ന് മൂന്നാം ക്ലാസ്സിലെ ബുക്കിൽ മുജാഹിദ് നിങ്ങൾ പഠിപ്പിക്കുന്ന പോലെ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തിയാൽ. ഞാൻ ചോദിച്ച് ചെറിയ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, പ്രവാചകന്മാരൊക്കെ സാധാരണ മനുഷ്യന്മാർ. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, നമ്മൾ പോലത്തെ കുറേ മനുഷ്യന്മാരാ വരും, പിന്നെ ആ കുട്ടിയെ കിടന്ന ഈമാൻ ഉണ്ടാകുക? ഇനിയൊരു സാധാരണ മനുഷ്യനാണ് എന്ന് വന്നാൽ സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയുമോ? സാധാരണ മനുഷ്യൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? സാധാരണ മനുഷ്യൻ ജിബ്രീലുമായി സംവദിക്കാൻ കഴിയുമോ? ഇത് ഏത് മനുഷ്യനിക്കാ മനസ്സിലാകാത്തത്? അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ വായിക്കൽ ഹറാമാണ്, അവരെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാമാണ്, അവരുടെ മദ്രസ കുട്ടികൾ പഠിപ്പിക്കൽ ഹറാമാണ്. ഹറാമ് മാത്രമല്ല, ആ കുട്ടികളെ കുഫരിയിലേക്ക് കൊണ്ടുപോകലാണ്. ഇതുപോലെ യുക്തിവാദികളുടെ പ്രസംഗവും മറ്റൊക്കെ കേട്ട് എത്ര ആളുകൾ പടച്ചറബേ, ഒരു ചെറുപ്പക്കാരിയെ ഒരു പെൺകുട്ടി അവൾ ശരിക്കും ഇസ്ലാമെന്ന് പുറത്തുപോയി, അവൾ നിസ്കാരം വേണ്ട ഒന്നും വേണ്ട അതിന് പുറത്തുപോയി. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഇത് കേട്ട് എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. ഞാനങ്ങനെ അവർ രണ്ടാളെയും ഒരു സ്ഥലത്ത് വിളിപ്പിച്ച്, എൻ്റെ ഒരു ശിഷ്യനുണ്ട് സിറാജുൽ ഹുദ തന്നെ പഠിച്ചൊരു നാസർ സഖാഫി, അതിപ്പോൾ നമ്മുടെ നാദാപുരം ദാറുൽ ഹുദയിലെ നമ്മുടെ സ്ഥാപനത്തിലെ വനിതാ കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്, എൻ്റെ ഇരുന്ന് ഫത്തോ ഹിൽമിനൊക്കെ ഓതിയ കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഡിഗ്രിയൊക്കെ എടുത്ത പിന്നെ പി ജി ഒക്കെ എടുത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെയും വിളിച്ചു, പിന്നെ നമ്മുടെ ഇബ്രാഹിം സഖാഫി പുറക്കാട്ടി അദ്ദേഹത്തെയും വിളിച്ച്, എന്നിട്ട് ഇവരെ രണ്ടാളെയും വെവ്വേറെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇസ്ലാമെന്ന് പുറത്തുപോയ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് ഇസ്ലാമിലേക്ക് മടങ്ങിയത്. അത് കഴിഞ്ഞു ഈ പെൺകുട്ടിയായി സംസാരിച്ചു, അവളും എല്ലാം സമ്മതിച്ച്, അവളെ സംശയമെല്ലാം തീർന്നു, പക്ഷെ അവൾ ഷഹാദത്ത് കലിമയെല്ലാം തയ്യാറായില്ല. പിന്നെ ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷം അവളും ഷഹാദത്ത് കലിമ ചൊല്ലി. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞു വേറൊരു ചെറുപ്പക്കാരൻ ഒന്നും അറിയില്ല, അവൻ ആകെ പ്ലസ് ടുവോ മറ്റേ പഠിച്ചിട്ടുള്ളൂ,
ഇവിടെ ലോകത്ത് ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിലെ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. പടച്ചവനില്ല എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ വളരെ കുറച്ച്, തീരെ ബുദ്ധിയില്ലാത്തവർ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഇവൻ ഒരു ശാസ്ത്രവും പഠിച്ചില്ല, ഇവൻ ശാസ്ത്രം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അവനെ ഇതിന് ഓൻ അതെല്ലാം അറിയാൻ ഉമ്മാനോട് പറഞ്ഞ് കിണറ്റിൽ വെള്ളം കിട്ടിയ പടച്ചവൻ സഹായിച്ചിട്ടാണ്, എന്ത് പടച്ചവൻ സഹായിച്ചിട്ടാവുന്നല്ല എന്നാണ് ഇവൻ. ഇത് ഞാൻ കേട്ട വിവരമാണ്. അവനെയും നന്നാക്കി അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ഈ കാണുന്ന എല്ലാ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വരുന്നതൊക്കെ കേട്ടിട്ട് മനുഷ്യൻ സംശയം ഉണ്ടാകുകയാണ്. ഞാനിത് വളരെ ഗൗരവത്തോടെ പറയുന്നത് നമ്മുടെ ഈമാം പോയിപ്പോയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിൽ ഉള്ള സൂറത്തുകളിൽ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ. ഫാത്തിഹ അള്ളാഹുവിനെ പുകഴ്ത്തലാണ് തുടക്കം. എന്താണ് അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അള്ളാഹുവിൻ്റെ പേര് റഹ്മാൻ, റഹീം, റബ്ബുൽ ആലമീൻ, മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ് അള്ളാഹുനെ പുകഴ്ത്തിയിട്ട് അള്ളാഹുവിനോട് ദുആയാണ്. ആ ദുആ നടത്തുന്ന സൂറത്തുൽ ഫാത്തിഹ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് പോയി പോകാതെ നിലനിൽക്കാൻ വേണ്ടി ദുആയാണ്. അത് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എത്ര 17 പ്രാവശ്യം ചുരുങ്ങിയത് ബുദ്ധിയും ശുദ്ധിയുള്ള ആൾ ഖിബ്ലക്ക് തിരിഞ്ഞിട്ട് എന്തു ചെയ്യണം? ദുആക്കണം. എന്താ കാരണം? ഹിദായത്ത് അത്രയും വലിയതാണ്. ഇനി നിങ്ങൾ നോക്ക്, അതേ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് എന്താ? ഖുൽ ഔദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യന്മാരെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് കാവലി ചോദിക്കാനുള്ളതാണ് സൂറത്തുൻ നാസ്. അപ്പോൾ ഖുർആൻ്റെ ആദ്യത്തെ സൂറത്ത് ഹിദായത്ത് ചോദിക്കാൻ, അവസാനത്തത് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് കാവലി ചോദിക്കാൻ. കാരണം അതത്രയും വലുതാണ് ഖുർആനിലുള്ള മുഴുവൻ വിഷയവും അതിൻ്റെ നന്മകൾ മുഴുവനും ഒരുത്തിനും അനുഭവിക്കണമെങ്കിൽ ആദ്യം ഹിദായത്തിൽ നിൽക്കണം. ഹുദലിൽ മുത്തഖി എന്ന് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ നമ്മളെ ഹിദായത്ത് നഷ്ടപ്പെടാം. നിങ്ങൾ നോക്ക്, 2 മീറ്റർ അപ്പുറമല്ലാതെ ഒരു കോവിഡും ഇല്ലാത്ത മനുഷ്യന്മാർ പരസ്പരം ഇരിക്കാൻ പാടില്ല. 2 മീറ്റർ കോവിഡ് ഉണ്ടായിട്ടല്ല, കോവിഡ് ഇല്ലാത്തവൻ തന്നെ 2 മീറ്റർ അപ്പുറം ഇരിക്കാൻ പാടുള്ളൂ നിയമം. പള്ളിയിൽ വരെ എന്താ സംഗതി? കോവിഡ് ഉണ്ടെങ്കിലോ അത് പകർന്നാലോ എന്നാ. കോവിഡ് ഉണ്ടെങ്കിലോ അത് കോവിഡ് ഉണ്ടായിട്ടല്ല. പിന്നെങ്ങനെ കോവിഡ് വന്നാൽ എന്താ വരിക? കൂടി വന്നാൽ മരിക്കൂലേ? എന്തായാലും മരിക്കൂലേ? എന്തായാലും മരിക്കൂലേ? അതിലപ്പുറമൊന്നും വരുമൊന്നുമില്ലല്ലോ. അതേസമയത്ത് മരിച്ചതിന് ശേഷമുള്ള ജീവിതം, അത് കോടാനക്കോടി കൊല്ലം കഴിഞ്ഞാലും തീരാത്ത ജീവിതം മുഴുവനും ഇവിടെയുള്ള തീയിൻ്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ. അങ്ങനത്തെ അതിന് അത് പകർത്തുന്ന ഒരു രോഗി, കുഫ്ർ പകർത്തുന്ന ഒരു രോഗി, ആ കുഫ്ർ പകർത്തുന്ന രോഗിയുമായിട്ട് എത്ര അകലം പാലിക്കണം? പിന്നെങ്ങനെ അവൻ്റെ പ്രസംഗം കേൾക്കൽ? പിന്നെങ്ങനെ അവൻ്റെ സാസ് പോയിരിക്കൽ? പിന്നെങ്ങനെ അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കൽ? നമ്മളെ ഈമാം പോക്കിക്കളിയുന്ന ഇത്ര അപകടം പിടിച്ച സാധനം അതല്ലേ നബി സല്ലല്ലാഹു ഇയ്യാക്കും വയ്യാഹും, അവരെ സൂക്ഷിക്കണേ, അവരെ സൂക്ഷിക്കണേ, അവരെ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു നിങ്ങൾ അങ്ങനെയാണ്, നബിയുൻ അല്ലാമിറുൻ നഹീഫലാഹദു അബറു ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തിരിവിളക്ക് കത്തിച്ചാണ് അന്ന് ആൾക്കാരൊക്കെ ജീവിക്കൽ. അപ്പോൾ രാത്രിയിൽ തിരിവിളക്ക് കെടുത്താതെ കിടന്നുറങ്ങരുത്. ആ തിരിവിളക്ക് ചുണ്ടലികൾ കടിച്ചു കൊണ്ടുപോയി വീട്ടിലെവിടെയെങ്കിലും ഇട്ട് കത്തിപ്പോയാലോ എന്നതുവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒന്നും പറഞ്ഞു തരാതെ പോയിട്ടില്ല. ആ കൂട്ടത്തിൽ ഖിയാമനാളാകുമ്പോൾ സുന്നത്ത് ജമാഅത്തിനെതിരായി 72 പാർട്ടികൾ വരുമെന്നും 73 പാർട്ടിയിൽ 72 നരകത്തിലാണെന്നും അവരുമായി നിങ്ങൾ അടുക്കാൻ പാടില്ലെന്നും അവർ കള്ളം പറയുന്നവരാണെന്നും കബളിപ്പിക്കുന്നവരാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ അയ്യാക്കും വയ്യാഹും അവരെ സൂക്ഷിച്ചോളണം. ഇതുപോലെ ഈമാൻ തെറ്റിക്കുന്ന മുഴുവൻ ആളുകളെയും സൂക്ഷിച്ചോളണം. ഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിന ഫഅഇറിദ്ഹു അന്നും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി. അല്ലാഹുവിൻ്റെ ഖുർആൻ പരിഹസിക്കുന്നവരോ അല്ലാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോ അവരെ ഒന്നും കണ്ടാൽ ആ ഭാഗം തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ ഫഅഇറിദ്ഹു അന്നും അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. വൈമാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അഥവാ മറന്നിട്ടത്തരം കക്ഷികളെ കൂടെ ഇരുന്ന് പോയാൽ തന്നെ നീ ഓർമ്മ വന്നാൽ പിന്നെ ഇരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകളിലൊക്കെയും രേഖപ്പെടുത്തിയത് ഒരു നിലക്കുമുള്ളൊരു ബന്ധവും പാടില്ല, ഒരു സദസ്സിലും പങ്കെടുക്കാൻ പാടില്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ മുഅ്മിനീങ്ങളുടേതല്ലാത്ത
ഒരു വാചകം പോലും കേൾക്കാൻ പാടില്ല, കേൾക്കൽ ഹറാം, പങ്കെടുക്കൽ ഹറാം, നോക്കൽ ഹറാം എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഖുർആനിനെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ? ഏതെങ്കിലും ഒരാൾ യുക്തിവാദിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ, അല്ലെങ്കിൽ നാസ്തികൻ്റെ വാചകമൊന്ന് കേട്ടു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കേട്ടിട്ട് അവൻ്റെ ഈമാൻ നശിച്ചു പോയാൽ ഒരു കാലത്തും അവനത് ഖേദം തീരാത്ത നിലക്ക് സുമ്മലായമൂത്തു ഫീഹാ വലായഹ്യാ, ജീവിതമെന്നോ മരണമെന്നോ പറയാൻ കഴിയാത്ത വിധം അവൻ ജഹന്നമിൻ്റെ ആഴത്തിലാണ്. നമ്മുടെ ഈമാനിന് കേട് വരുന്നത്. കോവിഡ് രോഗമൊന്നും വലിയ വലിയ വിഷയമല്ല ഈമാൻ്റെ മുമ്പിൽ. കോവിഡ് പിടിവിട്ടാലും മരിക്കുകയുള്ളൂ, വേറെ ഒന്നും വരുമൊന്നുമില്ല. അതുകൊണ്ട് ഏത് കുഷ്ഠരോഗികളുടെയും അടുക്കൽ നിന്ന് മാറി നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ പ്ലേഗ് രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അവിടെ ഉള്ളവർ ഇങ്ങോട്ടും വരണമെന്ന് പറഞ്ഞില്ലേ? ഒക്കെ അതിന് നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാ. അതിനേക്കാൾ വലുതാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം. ഈമാൻ കൊണ്ടാണ് അതിൻ്റെ ആരോഗ്യം. ആ ഈമാനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സുന്നത്തു ജമാഅത്തിൻ്റെ വിരോധികളുമായി ഒരു ബന്ധവും ഒരു നിലക്കും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ സാദിഖീങ്ങൾ, നല്ലവരുമായി മാത്രം ബന്ധപ്പെടുക, നല്ലവരുമായി കൂട്ടുചേരുക. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ, മസലു ജലീസി സ്വാലിഹിക്ക മസലു ജലീസിൽ അത്താർ, നല്ലവരുടെ കൂടെ പോയിരിക്കുന്നവൻ അത്ര കച്ചവടക്കാരൻ്റെ കൂടെ പോയിരിക്കുന്നവനെ പോലെയാണ്. അത്ര കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിരുന്നാൽ നമ്മൾ അത്രയൊന്നും വാങ്ങുന്നില്ലെങ്കിലും ഇടക്കിടക്ക് സാമ്പിളിന് വേണ്ടി അയാൾ പെരട്ടി തരും, അപ്പോൾ നമുക്ക് നല്ല മണം കിട്ടും. ഇനി അയാളൊരു ബഹീലായ കച്ചവടക്കാരനാണ്, അയാൾ വേക്കറ്റേ കൊടുക്കുള്ളൂ, കുപ്പിയെ കൊടുക്കുള്ളൂ, എന്നാലും നിരക്കില്ല. അയാൾ എഴുന്നേറ്റ് പോകുന്നവരെ നല്ല മണം നമുക്ക് കിട്ടും. അയാൾ പോകുന്നവരെ ആ നല്ല മണം തടയാൻ അയാൾക്കും കൂടി കഴിയില്ല. അതാണ് അത്ര കച്ചവടക്കാരൻ്റെ സ്വഭാവം. നേരെ മറിച്ച് അല്ലാതെ മോശക്കാരൻ്റെ അടുത്ത് പോയിരിക്കുന്നവനെ പറ്റി എന്താ പറഞ്ഞത്? കമസലി ജലീസിൽ കരൂരുതാ പറഞ്ഞത്, ഒലോക്ക് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് പോകുന്നുണ്ട് കത്തിക്കുന്ന പഴയ കാലത്തുണ്ട് കൈക്കോട്ടും പറഞ്ഞൊക്കെ ചൂടാക്കുന്ന കക്ഷികൾ. അവിടെ പോയിരുന്നാൽ കുപ്പായത്തിലൊക്കെ കരിയുമായിട്ടുണ്ടാവും, പുകയുമായിട്ടുണ്ടാവും, ഓട്ട വന്നിട്ടുണ്ടാവും, ഓരോ സ്ഥലത്ത് ദ്വാരം വന്നിട്ടുണ്ടാവും. നമ്മൾ പുരയിലെത്തിയാലേ അറിയുള്ളൂ. ഇതുപോലെ ഈമാന് ദ്വാരം വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നല്ലവരുമായി മാത്രമേ ബന്ധപ്പെടാവൂ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഈ റമദാൻ പിരിയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് എന്തിനാണ്? നമ്മുടെ ഈമാൻ അള്ളാഹു തആല നിലനിർത്തി തരാൻ വേണ്ടിയാണ്. ഈമാൻ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതൊക്കെ കാര്യമുള്ളൂ. ഇനി ഞാൻ നിർത്തുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്തുകയാണ്. റമദാനിൽ കൃത്യമായി നിസ്കരിച്ചു. റമദാനിൽ മാത്രമല്ല അള്ളാഹു തആല എല്ലാ കാലത്തും ഉണ്ട്. അള്ളാഹുക്കുള്ള നിസ്കാരം എല്ലാ കാലത്തും വുജൂബുണ്ട്. റമദാൻ കഴിഞ്ഞാലും ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നീങ്ങുന്നതും നിസ്കരിക്കുന്നതും. അങ്ങനെയായിരിക്കണം, ഒരിക്കലും നിസ്കാരം കളാക്കട്ടെ. അതുപോലെ റബ്ബ് വുജൂബാക്കി ഒരു കാര്യവും നമ്മൾ ഒഴിവാക്കരുത്. അള്ളാഹുവിൻ്റെ വെള്ളവും കുടിച്ചവൻ്റെ ഭക്ഷണവും കഴിച്ചവൻ്റെ ഭൂമിയിൽ അവൻ തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് ജീവിച്ചിട്ട് എന്തെല്ലാം അവൻ തന്നത്? ഹാർട്ടിന് എത്ര രൂപയ, കിഡ്നിക്ക് എത്ര രൂപയ, ശ്വാസകോശത്തിന് എത്ര രൂപയ, കരളിന് എത്ര രൂപയ, ബ്രെയിനിന് എത്ര രൂപയ എന്ന് വില പറയും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സാധനത്തിൻ്റെ വില പറയും. ഇതൊക്കെ വാങ്ങിയാൽ തന്നെ ശരിയാവുമോ? കിഡ്നിക്കുടെ വർക്കിന് പകരം ഡയാലിസിസ് ചെയ്താൽ കിഡ്നീൻ്റെ വർക്ക് പോലെ ആവുമോ? അപ്പോൾ അല്ല, ഇതൊക്കെ തന്നിട്ട് അവൻ്റെ ഭൂമിയിൽ ഓക്സിജനും തന്നു. ഓക്സിജൻ കിട്ടായാലും മരിക്കുകയാണ് ഓരോരുത്തർ അല്ലേ? നമുക്ക് അഞ്ച് പൈസ കൊടുക്കാണ്ട ഓക്സിജൻ അള്ളാഹു തആല തന്നത്. ഓക്സിജനും തന്നു, വെള്ളവും തന്നു, ഭക്ഷണവും തന്നു, സൂര്യൻ്റെ വെളിച്ചവും തന്നു, സൂര്യൻ്റെ ഗുണങ്ങളും തന്നു. സുബ്ഹാനല്ലാഹ്, സൂര്യൻ്റെ വെറും വെളിച്ചം മാത്രമൊന്നുമല്ല, വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ മനുഷ്യന് ശരീരൊട്ടായ വേദനയും അസുഖമാവും. സൂര്യൻ്റെ വെളിച്ചം കിട്ടേണ്ടിയാണത്. അങ്ങനെ എന്തെല്ലാം സംഗതികളാണ് അള്ളാഹു തആല തന്നത്. ഇത് മുഴുവൻ തന്ന് സംവിധാനിച്ച് തന്ന റബ്ബ്, ആ റബ്ബ് കൽപ്പിച്ച കൽപ്പനക്കനുസരിച്ചല്ലാതെ ഒരു അടിമ എങ്ങനെ ജീവിക്കുക? ആ റബ്ബ് വിരോധിച്ച കള്ളങ്ങനെ മനുഷ്യൻ കുടിക്കുക? അത് നജസല്ലേ? നജസെങ്ങനെ മനുഷ്യൻ കുടിക്കുക? അവൻ ഹറാമാക്കിയ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെങ്ങനെ പോവുക? അവൻ തന്ന കണ്ണുകൊണ്ടെങ്ങനെ ഹറാമായ അന്യപെണ്ണിനെങ്ങനെ നോക്കുക? അള്ളാഹു തആല തന്ന കൈ കൊണ്ടെങ്ങനെ ഹറാമ് പിടിക്കുക? ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോകുന്നു, അതുകൊണ്ട് എനിക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇബ്രാഹിം റളിയല്ലാഹുവിൻ്റെ പറഞ്ഞു, നീ തെറ്റ് ചെയ്ത കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്താ? അള്ളാഹ് കാണാത്തെടുത്ത് പോയിട്ട് ചെയ്യണമെന്ന്. നിന്നെ പഠിച്ച് ഇതൊക്കെ തീർന്ന് റബ്ബ് കാണുന്ന നിലക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അത് ശരി, അള്ളാഹിൻ്റെ വെള്ളവും കുടിച്ച്, അവൻ്റെ ഭക്ഷണവും കഴിച്ച്, അവൻ്റെ ഓക്സിജനും ശ്വസിച്ചിട്ട് അള്ളാഹിൻ്റെ ഭൂമിയിൽ അവൻ കാണത്തന്നെ, നീ തെറ്റ് ചെയ്യടാ, നിനക്കൊന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് വരുത് കാണുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർമ്മ വേണം. നമ്മൾ പല സംഗതി ഉണ്ടല്ലോ, അവിടെ സി സി ടി വി ഇട്ട് തന്നാൽ വളരെ ആലോചിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് പണിയെടുക്കും, എല്ലാ കാര്യവും ചെയ്യുമ്പോൾ അല്ലേ? അത് ക്യാമറയെ പതിയും. എന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ എല്ലാം ക്യാമറയിലാക്കുന്നുണ്ട്, എല്ലാം ഇവിടെ ഒമായൽ ഫിലിമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബൻ അതീദ്, വാചകങ്ങൾ വരെ
അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ബോധവും അറിവും ആ ബോധവും നമ്മുടെ ജീവിതത്തെ നയിക്കണം. അള്ളാഹു ഹറാമാക്കി ഒന്നും ചെയ്യാൻ പാടില്ല. കുടുംബബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല. എന്തിങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് മുറിക്കരുത്. അയൽവാസികൾക്ക് ഒരിക്കലും നമ്മൾ കൊണ്ട് ശല്യം ഉണ്ടാകാൻ പാടില്ല. ഏത് മതക്കാരനാണെങ്കിലും ഒരാൾക്കും ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു മൂമിൻ. രായുമിൻ വഹദുക്കും ഹത്തായമന ജാറുഹു ബവായി കഹു. അയൽവാസിയായ മനുഷ്യൻ നിന്നെ സംബന്ധിച്ചു ഇന്നെ കൊണ്ടൊരു അപകടം ഉണ്ടാവില്ല, ഒരു ദോഷം ഉണ്ടാവില്ല എന്ന് അവൻ്റെ മനസ്സിൽ വിശ്വാസം ആർജിക്കാത്ത കാലത്തോളം മൂമിനാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഏത് മതക്കാരനാണെങ്കിലും, കുടുംബക്കാരനായാലും അയൽവാസിയായാലും അവനോട് എപ്പോഴും നല്ലത്. അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മാത്രമല്ല, തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നവനും തൊട്ടടുത്ത കടയിൽ ബിസിനസ് നടത്തുന്നവനും തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്യുന്നവനും നമ്മളെ റൂമിൽ തന്നെ രണ്ടും മൂന്നും അട്ടിയാക്കി കട്ടിൽ വെച്ചിട്ട് മേലെയും താഴെയും കിടക്കുന്നവനൊക്കെ അയൽവാസി തന്നെയാണ്, തൊട്ടടുത്ത് താമസിക്കുന്നവനാണ്. അവരോടൊക്കെ കടപ്പാടിൻ്റെ നമുക്ക്, അവർക്കൊന്നും നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നു. ആരെ കൊണ്ട് ഇങ്ങോട്ട് ശല്യം ഉണ്ടായാലും നമ്മൾ ക്ഷമിക്കാൻ വളരണം. എപ്പോഴും നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? നമ്മളങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരമൊന്നും ഓർമ്മിക്കരുത്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ എപ്പോഴും ഓർമ്മിക്കണം. ഇതുപോലെ നമ്മളിങ്ങോട്ടൊരാൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലാണ് അങ്ങോട്ട് അക്രമം വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ എപ്പോഴും ഓർമ്മിക്കണം. നല്ല തെളിഞ്ഞ മനസ്സ്, ആ തെളിഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതാണ് അത്തഹ്വാഹുന തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അതാ മനസ്സ് നന്നാകും. അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകൾ അവർ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുന്നു, അല്ല വിരോധിച്ചു കൊടുക്കുന്നു. അതാണ് മുത്തഖീങ്ങൾ. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാ. അള്ളാഹു തആല ആ സ്വർഗത്തിന് അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്, ആ തെറ്റുകൾ മുഴുവനും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. വഹുവ അല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. അള്ളാഹു പറഞ്ഞു, അള്ളാഹു തആല അവൻ്റെ അടിമകളുടെ ഖേദിച്ചുള്ള മടക്കം, ആ ഖേദിച്ചുള്ള മടക്കം അള്ളാഹു കബൂൽ ചെയ്യുന്നവനാണ്, അവൻ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ്. വഹുവ അല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നവനുമാണ്. ീബുല്ലദീന ആമനു എല്ലാരെ ദ്വായും ഒരുപോലെയല്ല, ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ ദ്വാക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ടാണ് നമ്മൾ സാലിഹികളോട് ദ്വാർക്കാൻ പറയുന്നത്, നമ്മൾ മഹാന്മാരോട് ദ്വാ ചെയ്യാൻ പറയുന്നത്. വയസ്തജീബുല്ലദീന ആമനു ആമിനു സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ അധികാരമുള്ളവനാണ്, പക്ഷേ അവരുടെ ദുആക്ക് പ്രത്യേകം പ്രയോറിറ്റിയുണ്ട്, പ്രത്യേകം പരിഗണനയുണ്ട്. മുഅ്മിനീങ്ങൾ സാലിഹീങ്ങളെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വയസ്തജീബുല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം. അള്ളാഹനെ പറഞ്ഞറിയിക്കാനല്ല പ്രാർത്ഥന, നമ്മൾ യാചിക്കുന്നവരാണെന്ന് വരാനാണ്, അള്ളാഹ് കൊടുക്കുന്ന രാജാവാണെന്ന് സമ്മതിക്കാനാണ്. അള്ളാഹുവിനെ പറഞ്ഞറിയിക്കാനല്ല, അള്ളാഹുവിനറിയാം നമുക്ക് എന്താ വേണ്ടത്, നമ്മളെക്കാൾ അറിയാം. ചോദിക്കാതെ തന്നവനല്ലേ റബ്ബ്? കണ്ണ് ചോദിച്ചിട്ട് തന്നതല്ല, കാത് ചോദിച്ചിട്ട് തന്നതല്ല, നാവ് ചോദിച്ചിട്ട് തന്നതല്ല, കിഡ്നി ചോദിച്ചിട്ട് തന്നതല്ല, അതൊക്കെ അവൻ്റെ പ്യൂർ ഔദാര്യമാണ്. ആ ഔദാര്യം തന്ന റബ്ബിന് നമ്മുടെ കാര്യങ്ങൾ അറിയാത്ത പ്രശ്നമില്ല. പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അവൻ്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് സ്നേഹമാണ് ഉണ്ടാതിരിക്കുന്നത് അള്ളാഹു. അതുകൊണ്ട് റബ്ബിനോട് ഇനി ബാക്കിയുള്ള സമയമുണ്ടല്ലോ നഷ്ടപ്പെടുത്താതെ പരിശുദ്ധ റമദാനിൽ ബാക്കിയുള്ള സമയം റബ്ബിലേക്ക് കൽബ് തിരിച്ച് പരമാവധി ദുആ നടത്തണം. ദുആയിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു ദുആ ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുആ അല്ലാഹുമ്മ ഐതിഖ്നീ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, സർവലോകത്തിനെ റബ്ബേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വളരെ പ്രാധാന്യമുള്ള ദുആയാണ്. അള്ളാഹുമ്മ ഇന്നക അഫുവും തുഹിബുൽ അഫു ഫഅഫു അന്നി, റബ്ബിനോട് മാപ്പ് ചോദിക്കുന്ന ദുആയാണ്. അങ്ങനെയുള്ള ദുആകൾ ധാരാളം നിർവഹിക്കണം. മറ്റ് ദുആകളും നമുക്ക് വേണ്ടതൊക്കെ റബ്ബിനോട് ചോദിക്കാനുള്ള സമയമാണ്. റമദാൻ പിരിയുന്നതിന് മുമ്പ് നമ്മുടെ ദോഷങ്ങളെല്ലാം ഒന്ന് കഴുകി കിട്ടണം, നമ്മളെ റബ്ബൊന്ന് സ്വീകരിച്ച് കിട്ടണം. പോരാ, എത്രയോ ആയിരങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ റമദാൻ പിരിയുന്നതിന് മുമ്പ് സാധുക്കളായ നമ്മളെയും കൂടി
ഈ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളിൽ റബ്ബ് ഉൾപ്പെടുത്തി തരണം. അതിനുവേണ്ടി റബ്ബിലോട് താണുകേട് അപേക്ഷിക്കണം. അഹങ്കാരം, അടിമകൾക്ക് അഹങ്കാരം പറ്റില്ല. അടിമ എപ്പോഴും ഉടമസ്ഥൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരാകണം. ഒരടിമ മറ്റൊരടിമയെ ആക്രമിക്കുന്നവനാകരുത്, ചണ്ട കൂടുന്നവനാകരുത്. നമ്മളെപ്പോഴും അള്ളാഹിൻ്റെ അടിമകളാണ്. സർവജനങ്ങളും എല്ലാവരോടും കാരുണ്യമുള്ളവരാകണം. അക്രമവാസന നമുക്കുണ്ടാകരുത്. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ് വേണം. നമ്മളെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. മക്കളോട് പെരുമാറ്റം നന്നാകണം. എല്ലാവരോടും നല്ല സ്വഭാവമുള്ളവരാകണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു നയാകാശം നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കരുത്. നമ്മുടെ മക്കളെ കൊണ്ട് തിന്നിക്കരുത്. നമ്മുടെ ഭാര്യമാരെ കൊണ്ട് കഴിപ്പിക്കരുത്. നമ്മൾ ഹറാമിലമായി മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്നുകൂടി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ റഹ്മാനേ, ഞങ്ങളെ മജിലിസ് ദുആക്ക് ഇജാബത്തുള്ള മജിലിസായി നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണേ. അല്ലാ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സിറാജുൽ ഹുദക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം സംഘടിപ്പിക്കാൻ ഓടി നടന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാരുണ്ട്, ഓർഗനൈസർമാരുണ്ട്. നമ്മുടെ നാട്ടിലും വീടുകളിലും കടകളിലൊക്കെ കയറി സിറാജുൽ ഹുദയിലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, സിറാജുൽ ഹുദയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി, സിറാജുൽ ഹുദയുടെ ദൈനംദിന ചെലവിന് വേണ്ടി സഹായം സംഘടിപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ സഹായവും അള്ളാഹു നൽകട്ടെ. അവൻ്റെ സംരക്ഷണവും അള്ളാഹു തആല കൊടുക്കട്ടെ. സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനം നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു മാസത്തിൽ അത് കഴിഞ്ഞു പോകണമെങ്കിൽ 75 ലക്ഷം റുപ്യയോളം ചെലവിന് വേണം. വരുമാനമൊന്നുമില്ല. ഒരു ദിവസത്തെ അല്ലെ 2 ദിവസത്തെ ചെലവിൻ്റെ വരുമാനം പോലും നമുക്ക് സ്ഥിര വരുമാനം ഇല്ല. വളരെയേറെ പ്രയാസം നടത്തിക്കൊണ്ട് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഒരു കുട്ടിയുടെ ചെലവിന് കണക്കായ സംഖ്യ എന്ന നിലക്ക് സംഖ്യകൾ ഏറ്റെടുത്തവരുണ്ട്. അങ്ങനെ അതുപോലെ സിറാജുൽ ഹുദയുടെ കീഴിൽ 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നുണ്ട്. ആ സ്കൂളിലൊക്കെ എത്തിയും കുട്ടികൾക്ക് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ബസ്സും ഡ്രസ്സും അവർ ഭക്ഷണമുള്ള സ്ഥലമാണെങ്കിൽ ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അത്തരം കുട്ടികളെ, എത്തിയും കുട്ടികൾക്ക് അതുവരെ ഏറ്റെടുത്ത ആളുകൾ 20,000 റുപ്യ ഇന്ത്യൻ്റെ ഈ കൊല്ലം, അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കേണ്ടിയില്ല, ബസ്സിൻ്റെ പൈസ ചിലവില്ല. ഇപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ്, അല്ലാത്ത സമയത്ത് ആ 30 റുപ്യോളം വരും. അപ്പം അങ്ങനെ പലരും ഏറ്റെടുത്തവരുണ്ട്. ചിലരൊക്കെ അവർക്ക് പരിചയമുള്ള ആൾക്കൾ കൊണ്ട് ഏറ്റെടുപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്തയച്ചവരും തന്നവരും ധാരാളമുണ്ട്.
അള്ളാഹു തആല നേർച്ചയ്ക്ക് വലിയ ഫലങ്ങൾ കൊടുത്തതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയ്യാറുണ്ട്. അള്ളാഹു തആല ഇനിയും ആ ഫലങ്ങൾ നിലനിർത്തിത്തരട്ടെ. വെറും ഒരു ഓല ഷെഡ് കെട്ടി 19 സെന്റ് സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒറ്റ പള്ളിയും മദ്രസയും 11 മഹല്ലിലില്ലാത്ത സമയത്ത് ഓല ഷെഡ് കെട്ടി അള്ളാഹുവിൻ്റെ പൊരുത്തൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചതാണ് സിറാജുൽ ഹുദ. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ 10-75 പള്ളികളും 35 മദ്രസകളും അതുപോലെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസും കോളേജ് ഓഫ് ശരിയായും ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജും വനിതാ കോളേജും കോളേജ് ഓഫ് എക്സലൻസും അങ്ങനെ ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജിൻ്റെ കുറേ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ദർസുകളുണ്ട്, അതുപോലെ അഗതി മന്ദിരമുണ്ട്. അങ്ങനെ തുടങ്ങി അള്ളാഹു തആല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നു. ഇനിയും ഒരുപാട് ഖൈറിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സിറാജുൽ ഹുദയുടെ മെയിൻ ക്യാമ്പസ് 38 ഏക്കറോളം ഉള്ള സ്ഥലം, അതിനോടനുബന്ധിച്ച് 4 ഏക്കറോളം ഭൂമി നമ്മുടെ പെൺകുട്ടികൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി. അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ് പെൺകുട്ടികൾക്ക്. ആ ആശയം എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ഒളവിലത്തുള്ള ഉമർ ഹാജിയാണ്. പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം വേണമെന്നുള്ള ആശയം ആദ്യമായി പറഞ്ഞ എൻ്റെ ഓർമ്മ അനുസരിച്ച് അദ്ദേഹമാണ് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്വർഗം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി എടുത്ത 4 ഏക്കറോളം സ്ഥലത്തിന് സംഖ്യ കിട്ടേണ്ടതുണ്ട്. അതിലിടക്ക് അവിടെ തന്നെ ഇപ്പം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് പോകാൻ തന്നെ റോഡ് വെട്ടേണ്ടി വന്നു. പിന്നെ നമ്മൾ മേലോട്ടുള്ള സ്ഥലത്തേക്ക് റോഡ് വെട്ടേണ്ടി വന്നു. ആ റോഡിന് തന്നെ 2 കോടി രൂപയോളം വേണം. 1.5 കിലോമീറ്ററോളം റോഡ് വരും. ഈ മല ആയതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ് 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 കയറി പോകണം. മേലെത്തിയാൽ നല്ല ലെവലുള്ള സ്ഥലമാണ്, താഴെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനും ഞാൻ സഹായം പലരോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പലരും സഹായിച്ചവരുണ്ട്. പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാനുണ്ട്, അതിന് സഹായം ചോദിച്ചപ്പോൾ തന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്. അതുപോലെ നമുക്കൊരു ചെറിയ സ്ഥലം കിണറിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ട് അതിന് ചോദിച്ചപ്പോൾ സഹായം പറഞ്ഞവരും തന്നവരുമുണ്ട്. അള്ളാഹു എല്ലാവരുടെ സഹായങ്ങളും അള്ളാഹു കബൂൾ ചെയ്യട്ടെ. റമദാനിലുള്ള സഹായങ്ങൾ തന്നവരും മുമ്പ് തന്നവരും എനി തരുന്നവരും അവർക്കൊക്കെ നമ്മൾ റമദാൻ 29 ഒരു നല്ല സദസ്സുണ്ടാക്കി ഒരു നല്ല ദുആ നടത്തൽ നമ്മളെ പതിവാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഓൺലൈനിലായി, ഈ കൊല്ലവും ഓൺലൈനിലായി മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. അള്ളാഹു അടുത്ത കൊല്ലം നമുക്ക് ഫിസിക്കലായി തന്നെ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാകട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. തരുന്നവൻ റബ്ബാണ്, ചോദിക്കുന്ന അടിമകളായ നമ്മളാണ്. നമ്മൾ സാലിഹീങ്ങളെ കൂട്ടത്തിലൊന്നും പെട്ടിട്ടില്ല, പക്ഷേ സാലിഹീങ്ങളോട് നമുക്ക് സ്നേഹമാണ്. അള്ളാഹു തആല ബഹുമാനിച്ചവരോടും സ്നേഹിച്ചവരോടും നമുക്ക് സ്നേഹമാണ്. അവരെ നിന്ദിക്കുന്നവരോട് നമുക്ക് വെറുപ്പാണ്. ആ ഒരു കാരണം കൊണ്ട് അള്ളാഹു തആല നമ്മളെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് വഅല ആലി വസ്ഹാബി സയ്യിദിന വമൗലാന മുഹമ്മദ് അർഹമർ റാഹിമീന യാ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളാണോ ചെയ്തു പോയത് അത് മുഴുവനും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. മഹാനായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഏതെല്ലാം തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയോ അതെല്ലാം നീ അറിയുന്നവനാണ്, നിൻ്റെ മലക്കുകൾ റെക്കോർഡാക്കിയിട്ടുള്ളതാണ്. അതെല്ലാം ഞങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ട് നിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അല്ലാ. ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊരു സ്ഥാനവും വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിൻ്റെയും കുറവില്ലല്ലോ അല്ലാ. ഞങ്ങളുടെ അറിവ് കേടുകൊണ്ടും ചിന്തക്കുറവ് കൊണ്ടും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ രഹസ്യമോ പരസ്യമോ ആയി എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടോ അത് മുഴുവനും ഈ ഒരു സമയത്ത് ഈ പരിശുദ്ധ റമദാൻ വിട പറയാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് നിൻ്റെ ഖുർആനിൻ്റെ
മഹത്വം കൊണ്ട്, റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധുക്കളായ ഖിയാമത്ത് ആഹൃതമായുള്ള ഉമ്മത്തുകൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർക്കും, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്കും, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർക്കും, ഞങ്ങളെ മായി നല്ല ബന്ധം പുലർത്തിയവർക്കും, ഞങ്ങളെ ദീനീ സംരംഭങ്ങളെയും ഞങ്ങളെയും ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച എല്ലാവർക്കും, സാധുക്കളായ ഞങ്ങൾക്ക് മുഴുവനും സർവ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ന്യൂനതകളും പോരായ്മകളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരു നിസ്കാരത്തിലേക്ക് കടന്നാൽ തീരുന്നതിന് മുമ്പ് പല ദുനിയാവിൻ്റെ ചിന്തയും കൽബിൽ കടന്നു വരുന്നത്. വളരെ ദുർബലന്മാരാണ് ഞങ്ങൾ. ഞങ്ങളെ അമലുകൾക്കുള്ള പോരായ്മകൾ നീ തന്നെ പരിഹരിക്കണേ അല്ലാ. നീ അത് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ഈ റമദാൻ ഞങ്ങൾ അവസാനത്തെ റമദാനാക്കരുതേ അല്ലാ. ഇനിയും ഒരുപാട് റമദാനുകളെ ജീവിതത്തിൽ സ്വീകരിക്കാനും യാത്രയാക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, സാധുക്കളായ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നീ ബർക്കത്തിയണേ അല്ലാ. ഭാര്യമാരിൽ ബർക്കത്തിയണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സുകളുണ്ടോ, ജോലികളുണ്ടോ, ഞങ്ങളെടുക്കുന്ന ഏത് ഏർപ്പാടുകളുണ്ടോ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്ന എന്തെല്ലാം ഏർപ്പാടുകളുണ്ടോ അതിലൊക്കെയും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഖൈറായത് ഹലാലായത് എല്ലാവർക്കും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഷർറും ഹറാമും നീ തട്ടിക്കളയണേ അല്ലാ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളിൽ പലരും പല ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. ഏതെല്ലാം ഖൈറായ ഉദ്ദേശങ്ങളോ ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ കൽബിലുണ്ടോ നീ അത് പൂർത്തീകരിച്ചു തരണേ അല്ലാ. നീ അത് പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഖൈറായ ഹലാലായ എല്ലാ കാര്യങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. اللهم وما قضيت لنا من امر اللهم وما قضيت لنا من امر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واحسنها واجملها انك على كل شيء قدير وبالاجابه جدير അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ഏത് കാര്യം ഞങ്ങൾ നിൻ്റെ തൗഫീഖ് കൊണ്ട് തുടങ്ങിയതുണ്ടോ അത് വളരെ ഭംഗിയായി നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഞങ്ങൾ തുടങ്ങിയതൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളെ നിരാശരാക്കരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ ആര് എവിടെ രോഗികളുണ്ടോ, ഞങ്ങളുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് ജനങ്ങൾ കോവിഡ് കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ എല്ലാ ജനങ്ങളുടെയും രോഗത്തിന് നീ ശമനം നൽകണേ അല്ലാ. രോഗം സുഖപ്പെടുത്തണേ അല്ലാ. രോഗം കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ നാടുകൾ നശിപ്പിക്കല്ലേ അല്ലാ. ഈ രോഗം നീ തന്നെ ഉയർത്തിക്കളയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റുകളും കാരണത്താലാണെങ്കിൽ ആ തെറ്റുകളും മാപ്പ് ചെയ്ത് ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ജോലിയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അവർക്ക് ഖൈറായ ജോലി എളുപ്പമാക്കണേ അല്ലാ. ഉള്ള ജോലിയിലെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. ബിസിനസ്സുകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ അത് പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, യാത്രാ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ അത് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇഖാമയും വിസയും പാസ്പോർട്ടും അങ്ങനെ തെനാസിലും റിലീസും പല വിഷയങ്ങളും പ്രശ്നങ്ങളുള്ളവരുണ്ട്, അത് നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ഏത് ലൈസൻസുകൾ ഏത് പെർമിറ്റുകൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ സ്നേഹിതന്മാർക്കോ എവിടെ പാസ്സായി കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പം ചെയ്യണേ അല്ലാ. നിന്നെ തവക്കുലാക്കി ഞങ്ങളെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പെർമിറ്റുകളും നീ തന്നെ എളുപ്പമാക്കണേ അല്ലാ. തരുന്നവരുടെ മനസ്സ് നീ നന്നാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ. റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല, നിനക്കല്ലാതെ അധികാരമില്ല. റബ്ബേ, ഞങ്ങൾക്ക് ഏത് പെർമിറ്റുകൾ ലൈസൻസുകൾ ശരിയാകേണ്ടതുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് ശരിയാകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ.
അർഹമുറഹിമീനായ റബ്ബേ, ഞങ്ങളിൽ ആർക്കെന്ത് കടങ്ങളുണ്ടോ നീ വീട്ടിൽ തരണേ അല്ലാ, നിന്റെ കഥനാവ് കടങ്ങൾ നീ വീട്ടിൽ തരണേ അല്ലാ, നീ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കമ്പനികൾക്ക് അവകാശപ്പെട്ടത് ആരുടെ കയ്യിലുണ്ടോ അത് നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ, നീ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ ആരുടെ വീടുകളിൽ കുടുംബങ്ങളിൽ ഗർഭിണികളുണ്ടോ അവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ഹൈറായ മക്കളെ നൽകണേ അല്ലാ. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, നിന്റെ മേൽ തവക്കുലാക്കി ഗർഭിണികളായ ആ സഹോദരിമാർ ആശങ്കയോടെ കഴിയുകയാണ്. അവർക്ക് നല്ല ആരോഗ്യമുള്ള നല്ല തൗഫീഖുള്ള നല്ല മക്കളെ നൽകണേ അല്ലാ. റബ്ബേ, മക്കളില്ലാത്ത പലരും ഞങ്ങളോട് യാത്രയിലും അല്ലാതെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അവർക്ക് നിൻ്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ ദിക്റ് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെയും ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ആരല്ല മക്കളില്ല എന്ന വിഷയം പറഞ്ഞ് ദിക്റ് വാങ്ങിയവരുണ്ടോ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ചെയ്തവരുണ്ടോ, അവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ, ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ മുഴുവനും പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണ് പല സ്ഥലങ്ങളിലുമുണ്ട്, അവർക്ക് ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ, ഹൈറായതെളുപ്പമാക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്ന പലരുമുണ്ട്, അവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാ. വീട് നിർമ്മാണം ഉദ്ദേശിച്ചവർക്ക് അത് എളുപ്പമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഏത് കാര്യങ്ങളിൽ എവിടെ എന്ത് തടസ്സങ്ങളുണ്ടോ അത് നീണേ അല്ലാ. അള്ളാഹുവേ, ക്യാൻസർ രോഗമായും കോവിഡ് രോഗമായും അൾസറും ട്യൂമറും പ്രഷറും ഷുഗറും പല രോഗങ്ങൾ കാരണത്താൽ വിഷമിക്കുന്ന പലരും പല സ്ഥലത്തുമുണ്ട്. നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്ന രാജാവ്. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അല്ലാഹുമ്മ ഇസ്ഫിനാ വസ്ഫി മർളാനാ വമർളാ മൻ ഔസാനാ. اللهم اشفنا واشفهم شفاء تاما لا يغادر سقما ولا ألما. അള്ളാഹുവേ, ഞങ്ങൾക്കാർക്കും നീ കോവിഡ് രോഗം തന്നേക്കരുത് അല്ലാ, അതുപോലെ ഒരു രോഗവും തന്നേക്കരുത് അല്ലാ. ആരോഗ്യത്തോടെ തൗഫീഖോടെ തഖ്വയോടെ ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും അതുപോലെ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ മൂമിനീങ്ങൾക്കും മൂമിനാത്തുകൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് ആരോഗ്യത്തോടെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ചലനങ്ങളിലും മടക്കങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, ഞങ്ങളിൽ ആർക്ക് എന്ത് വിഷമങ്ങളുണ്ടോ ആർക്കെന്ത് ടെൻഷനുണ്ടോ അത് നീ നീക്കിത്തരണേ അല്ലാ. മനസ്സമാധാനത്തോടെയുള്ള ജീവിതം തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഭാര്യമാർ സന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവർ അവരെ കുടുംബങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഞങ്ങളെ കുടുംബങ്ങളെയും നാട്ടുകാരെയും വീട്ടുകാരെയും അനുയായികളെയും നേതാക്കളെയും സ്നേഹിതന്മാരെയും ഒക്കെയും വിട്ടു ഒറ്റക്ക് നിന്നിലേക്ക് യാത്ര ചെയ്തു വരുന്ന സമയം നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. ശൈത്താനെ ദൂരീകരിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലാനുള്ള അവസരം തരണേ അല്ലാ. നിന്റെ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം മനസ്സമാധാനം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, വിധത്തിൽ ചെയ്ത എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന നിലക്ക് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് നീ
അതിനെ സഹായിച്ചവർക്കും നീ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്നവരും അംഗീകരിക്കുന്നവരും അനുസരിക്കേണ്ടവരുമാണ് ഞങ്ങൾ. അവിടുത്തോടുള്ള സ്നേഹ ബഹുമാനത്തിന് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല. ഞങ്ങൾ വല്ല തെറ്റുകളും വന്നെങ്കിൽ ഞങ്ങളെ ദൗർബല്യമാണ്, ഞങ്ങൾ അറിവുകേടാണ്, ബോധക്കുറവാണ്. ഹബീബായ നബി തങ്ങളെ കാണാനും അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ റമദാനിലും വല്ലാത്തപ്പോഴും നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് നിന്റെ ദീനിന് വേണ്ടി, സിറാജുൽ ഹുദക്ക് വേണ്ടി സഹായം സംഘടിപ്പിച്ചവരും തന്നവരും പ്രവർത്തിച്ചവരും സഹായം വാഗ്ദത്തം ചെയ്തവരും, അള്ളാഹുവേ, ഏതെല്ലാം രാജ്യങ്ങളിൽ ആരൊക്കെയുണ്ടോ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ റമദാൻ ഞങ്ങൾ അവസാനത്തറല്ലേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിൽ പലതവണ ഈ മഹത്തായ മാസത്തെ സ്വീകരിക്കാനും യാത്രയാക്കാനും അവസരം തരണേ അല്ലാ. ഞങ്ങൾ പാവപ്പെട്ട അടിമകൾ, ഒരധികാരവുമില്ലാത്തവർ, സർവ അധികാരവുമുള്ള നിന്നോട് നീ ഞങ്ങൾക്ക് ദുആക്കുത്തരം തരുമെന്ന പ്രതീക്ഷയിലുള്ള ചോദ്യമാണ് അല്ലാ. നീയാണ് കൊടുക്കുന്നവനും തടയുന്നവനും. റബ്ബേ, ഞങ്ങളെ ദുആക്കി ഇജാബത്ത് തരണേ അല്ലാ, ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ മാത്രം യോഗ്യരല്ല, സാലിഹികളല്ല, മഹാന്മാരല്ല, ആഹൃദമാരിലെ ചണ്ഡിചവറുകളാണ് അല്ലാ. പക്ഷേ നീ ബഹുമാനിച്ചവരെ ആദരിക്കുന്ന, നീ ബഹുമാനിച്ചതിനെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന സാധുക്കളായ ഞങ്ങൾക്ക് അവരെ ബഹുമാനം കൊണ്ട് നീ ഇജാബത്ത് തരണേ അല്ലാ, ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച, നിന്നോട് ചോദിച്ചതും ചോദിക്കാത്തതുമായ കാര്യങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് സാലിഹികളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അടുത്ത വർഷം ഞങ്ങൾക്ക് നല്ല നിലക്ക് ഫിസിക്കലായി തന്നെ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നിന്റെ പള്ളിയിലും മദ്രസയിലും കോളേജിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഞങ്ങളെ പഠിക്കാൻ വരുന്ന മക്കളെ മുന്നിലിരുത്തി ക്ലാസ് എടുക്കാനും ഒന്നിച്ച് നിസ്കരിക്കാനും നീ അവസരം തരണേ അല്ലാ. ഈ കോവിഡ് ലോകത്ത് തന്നെ നിലനിർത്തി ലോകം തന്നെ തകർക്കല്ലേ അല്ലാ, നീ തന്നെ കാരുണ്യം ചെയ്യണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും എല്ലാ നന്മകളും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين.